ഹലോ എവ്രിതിങ് എച്ച് മി യു ആർ ആർ ജെ പാർട്ട് ഓഫ് പ്രത്യേകിച്ച് ഒരു പണിയില്ലെങ്കിലും എല്ലാവരും ഭയങ്കര തിരക്കിലാണെന്ന് അറിയാം കുറച്ചു നേരം പാത്തു പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു അപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആരോഗ്യ സേതു എന്നാണ് ആ അപ്ലിക്കേഷന്റെ പേര് ഈ ഒരു അപ്ലിക്കേഷന്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മളുടെ പരിസര പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഏരിയകളിലോ എവിടെയെങ്കിലും കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് കേസസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലേർട്ട് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യ സേതു എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ബ്രിഡ്ജ് അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ പാലം എന്നൊരു വേർഡിൽ നിന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് ലാംഗ്വേജുകളിൽ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാക്കിംഗ് ആണ് ജി ബ്ലൂടൂത്ത് വഴി നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റും കൂടാതെ സെൽഫ് കൺസൾട്ടേഷനും ഇതിലൂടെ സാധ്യമാകുന്നതാണ് ഇനി ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇതെങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അലേർട്ട് ലഭിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം പ്ലേ സ്റ്റോറിൽ പോവുക എന്നിട്ട് ആരോഗ്യ സേതു എന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക അപ്പോൾ ഇതാ പന്ത്രണ്ട് ലാംഗ്വേജുകൾ നമുക്ക് കാണാം നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഓപ്പൺ ചെയ്തു വരും ഇന്ത്യയിൽ കൊറോണ വൈറസ് പടരുന്നത് തടയാനുള്ള ശക്തി നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് പോവുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ട്രാക്കിംഗ് ആണ് മെയിൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യണം അതുപോലെ തന്നെ ജി പി എസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിരിക്കും അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു എന്ന് കൊടുക്കുക അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ജസ്റ്റ് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് എല്ലാതും നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങൾ അലോ ചെയ്യാം എന്നിട്ട് നമ്മൾ നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ഒ ടി പി ഓൾറെഡി വന്ന് അത് രജിസ്റ്റർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഓപ്പൺ ചെയ്തു വരും ഞാൻ ഈ ഒരു ആപ്പ് മുന്നേ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് ഓപ്പൺ ആയി വന്നത് ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒരു പേഴ്സണൽ ഡാറ്റ കളക്ഷൻ ഉണ്ടാവും നിങ്ങളുടെ പേര് വയസ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതിനൊക്കെ സത്യസന്ധമായിട്ടുള്ള റിപ്ലേസ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒരു ഹോം പേജ് ഓപ്പൺ ആവും അതിൽ നിങ്ങൾ നിങ്ങൾ സുരക്ഷിതരാണ് അടുത്തതായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടാവും സാമൂഹിക അകലം പാലിക്കുക സ്വയം വിലയിരുത്തൽ പരിശോധന നടത്തുക അപ്ഡേറ്റുകൾക്കായി പതിവായി പതിവായ്മെന്റ് പരിശോധിക്കുക എങ്ങനെ സാമൂഹിക അകലം പാലിക്കാം എന്നതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ട്രെൻഡിങ് ആവും എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ സേതുവിനെ കുറിച്ചിട്ട് വീഡിയോസ് ഉണ്ടാവും ലാസ്റ്റ് പ്രൈം മിനിസ്റ്ററുടെ ഒരു കോട്ടാണ് പിന്നെ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും അതിൽ നമ്മൾ ഇതൊരു നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിരേത്തനാണ് അതിൽ നമ്മൾ ശരി മനസ്സിലായി എന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് കൊടുക്കുക ഇതൊരു ചാറ്റ് ആണ് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ മേൽ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ചുമ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇനി മേൽപ്പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുത്ത് ഇവരുടെ ചാറ്റ് അവർ നമ്മൾ ചോദിക്കാനൊക്കെ നമ്മൾ റിപ്ലേസ് കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു വിലയിരുത്തൽ വരും നിങ്ങൾ അണുബാധ സാധ്യത കുറവാണ് പിന്നെ കൊറോണ നോവൽ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ നിങ്ങൾ വീട്ടിൽ തന്നെ തുടരുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിലയിരുത്തൽ ഉണ്ടാവും ജസ്റ്റ് ഓക്കെ കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ മെനു മെനുബാറാണ് മീഡിയ എന്ന് പറയുന്നത് അതിൽ ട്രെൻഡിങ് നൗ എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ സേതു ആപ്പിനെ കുറിച്ചിട്ട് പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഡോക്ടേഴ്സും തരുന്ന ഇൻസ്ട്രക്ഷൻസും അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് പിന്നെ മൂന്നാമത്തത് എന്ന് പറയുന്നത് കോവിഡ് അപ്ഡേറ്റുകൾ ജസ്റ്റ് ടു ഹവേഴ്സ് മുന്നേ അപ്ഡേറ്റ് ആയിട്ടുള്ളതാണ് കേരളത്തിലെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചവരുടെ എണ്ണം സുഖപ്പെട്ടവരുടെ എണ്ണം മരണപ്പെട്ടവരുടെ എണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ടാകും ഇന്ത്യയിലുടനീളം എത്രയുണ്ട് അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സിലും എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു നമുക്കൊരു കണക്ക് തരുന്ന ഒരു ഭാഗമാണ് ഇൻഫോർമേഷൻ തരുന്നതാണ് ഇതിനുശേഷം ഇലക്ട്രോണിക് പാസ് എന്ന് പറയുന്ന ഇ പാസ് എന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതാണ് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൽ ജസ്റ്റ് താഴെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുണ്ടാവും അപ്പോൾ നമ്മളത് വായിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാവരും ഈയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി എച്ച് മീ യു ആർ ആർ ജെ പാത്തു Stay home, stay safe.